അന്തസ്രാവി വ്യവസ്ഥ. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണെന്ത്? തൈറോയിഡ് ഗ്രന്ഥി. മസ്തിഷ്കത്തിന് കെമിക്കൽ സപ്പോർട്ട് നൽകുന്ന വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ. മസ്തിഷ്കത്തിന് കെമിക്കൽ സപ്പോർട്ട് നൽകുന്ന വ്യവസ്ഥയാണെന്ത്? അന്തസ്രാവി വ്യവസ്ഥ. നാഡി വ്യവസ്ഥയുടെ ഭാഗമായ അന്തസ്രാവി ഗ്രന്ഥിയാണെന്ത്? ഹൈപ്പോതലാമസ്. നാഡീ വ്യവസ്ഥയുടെ ഭാഗമായ അന്തസ്രാവി ഗ്രന്ഥിയാണെന്ത്? ഹൈപ്പോതലാമസ്. ഏറ്റവും വലിയ ഗ്രന്ഥിയാണെന്ത്? കരൾ. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണെന്ത്? തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ ലസിക ഗ്രന്ഥിയാണേത്? പ്ലീഹ. ഏറ്റവും വലിയ ലസിക ഗ്രന്ഥിയാണേത്? പ്ലീഹ. അടിയന്തര ഹോർമോൺ അല്ലെങ്കിൽ അഡ്രിനാലിൻ, അതായത് അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ് അതിവൃക്ക ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നുണ്ട്. അതിവൃക്ക ഗ്രന്ഥിയാണ് അഡ്രിനാലിൻ എന്ന് പറയുന്ന അടിയന്തര ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്താണ് അതിവൃക്ക ഗ്രന്ഥിയാണ്? അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്ന അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അതിവൃക്ക ഗ്രന്ഥിയാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. തൈമസ് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. തൈമസ് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറിയാണ്. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അടിയന്തര ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് അതിവൃക്ക ഗ്രന്ഥിയാണ്. ഈ അതിവൃക്ക ഗ്രന്ഥിയാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? അഡ്രിനാലിൻ എന്ന അടിയന്തര ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ആണ്. തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. അതിവൃക്ക ഗ്രന്ഥി, അതായത് അഡ്രിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പിറ്റ്യൂട്ടറി ഹോർമോണാണിത്. ACTH അതിവൃക്ക ഗ്രന്ഥി, അതായത് അഡ്രിനാലിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പിറ്റ്യൂട്ടറി ഹോർമോണാണിത്. ACTH അതിവൃക്ക ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണിത്, അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. കഴുത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണിത് തൈറോയിഡ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ മൂലകമാണ് അയോഡിൻ എന്നറിയപ്പെടുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ മൂലകമാണെന്ത്? അയോഡിൻ. ഹോർമോണും രാസാഗ്നികളും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണിത് ആഗ്നേയ ഗ്രന്ഥി. ഹോർമോണും രാസാഗ്നികളും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണിത് ആഗ്നേയ ഗ്രന്ഥി. ആഗ്നേയ ഗ്രന്ഥിയിലെ ഐലൈറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് ഹോർമോണുകളായ ഇൻസുലിനും ഗ്ലൂക്കഗോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത്. തൈറോക്സിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണെന്ത്? ഹൈപ്പോ തൈറോയിഡിസം എന്ന് അറിയപ്പെടുന്നത്. തൈറോക്സിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണെന്ത്? ഹൈപ്പോ തൈറോയിഡിസം എന്ന അറിയപ്പെടുന്നത്. മുതിർന്നവരിൽ ഉണ്ടാകുന്ന ഹൈപ്പോ തൈറോയിഡിസം മിക്സഡിമ എന്നും കുട്ടികളിൽ ഉണ്ടാകുന്നത് ക്രെട്ടിനിസം എന്നും അറിയപ്പെടുന്നു. മുതിർന്നവരിൽ ഉണ്ടാകുന്ന ഹൈപ്പോ തൈറോയിഡിസം മിക്സഡിമ എന്നും കുട്ടികളിൽ ഉണ്ടാകുന്നത് ക്രെട്ടിനിസം എന്നും അറിയപ്പെടുന്നു. കാൽസിടോണിൽ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. കാൽസിടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. പ്രമേഹത്തിന് കാരണമാകുന്നത് ഇൻസുലിൻ ഉൽപ്പാദനം കുറയുമ്പോഴാണ്. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് മെലാറ്റോണിനും സിറാട്ടോണിനും എന്നിവ. മെലാറ്റോണിൻ സിറാട്ടോണിൻ എന്നിവ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? അണ്ഡാശയങ്ങളാണ്. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ഡാശയങ്ങളാണ്. പ്രോലാക്റ്റിൻ എന്നറിയപ്പെടുന്ന ഹോർമോണാണേത്? LTH. നേരത്തെ പറഞ്ഞത് ACTH ആണിത്. അതിവൃക്ക ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പിറ്റ്യൂട്ടറി ഹോർമോണാണിത്. ACTH എന്നറിയപ്പെടുന്നത്. ഇന്നലെ ഇവിടെ പറഞ്ഞ പ്രോലാക്റ്റിൻ എന്നറിയപ്പെടുന്ന ഹോർമോണാണിത് LTH എന്നറിയപ്പെടുന്നത്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണിത്.
ഓക്സിറ്റോസിനും വാസോപ്രസനും ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണിത്. ഓക്സിറ്റോസിനും വാസോപ്രസനും പ്രസവം സുഖമാക്കുന്ന അല്ലെങ്കിൽ സുഗമമാക്കുന്ന ഹോർമോണാണിത് ഓക്സിറ്റോസിൻ എന്നറിയപ്പെടുന്നത്. ശരീരത്തിലെ ജലം ക്രമീകരിക്കുന്ന ഹോർമോണാണിത് വാസോപ്രസൻ എന്നറിയപ്പെടുന്നത്. അത് പ്രസവം സുഖമമാക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്നറിയപ്പെടുന്നത്. ശരീരത്തിലെ ജലം ക്രമീകരിക്കുന്ന ഹോർമോണാണ് ADH അഥവാ വാസോപ്രസൻ എന്നറിയപ്പെടുന്നത്. ADHൻ്റെ കുറവ് അല്ലെങ്കിൽ ADH കുറയുമ്പോഴുണ്ടാകുന്ന രോഗമാണത് ഡയബറ്റീസ് ഇൻസിപിഡസ് എന്നറിയപ്പെടുന്നത്. ADH കുറയുമ്പോഴുണ്ടാകുന്ന ADH അഥവാ വാസോപ്രസൻ കുറയുമ്പോഴുണ്ടാകുന്ന രോഗമാണത് ഡയബറ്റീസ് ഇൻസിപിഡസ്. അന്തസ്രാവി ബഹിർസ്രാവി വിശേഷണങ്ങളുള്ള ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി.